നമസ്കാരം, ഒണിന്ത്യ മലയാളം. സുപ്രീം കോടതിയുടെ സംവരണ വിധിയിൽ പ്രതിഷേധിച്ച് ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദ് ആഹ്വാനം ചെയ്ത ഭാരത ബന്ദ് നാളെ. സംവരണം മൗലിക അവകാശമല്ലെന്നും ജോലിയിലെ സ്ഥാനക്കയറ്റത്തിനായി സംവരണം ഏർപ്പെടുത്താൻ സർക്കാരിനോട് നിർദ്ദേശിക്കാൻ കഴിയില്ലെന്നുമുള്ള സുപ്രീംകോടതി വിധിയാണ് ദളിത് സംഘടനകളുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ പാർട്ടികൾ ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബീഹാറിൽ സിപിഐ, ആർജെഡി, ബീഹാർ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികൾ ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ചു. പട്ടികജാതി പട്ടികവർഗ സംവരണം അട്ടിമറിക്കുന്നതിനെതിരെയും വിഷയത്തിൽ പാർലമെന്റിന്റെ നിയമനിർമ്മാണം നടത്തുകയെന്ന ആവശ്യവും ബന്ദ് അനുകൂലികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഭീമാർമി പ്രഖ്യാപിച്ച ഭാരത ബന്ദിന് പിന്തുണയുമായി കേരളത്തിൽ നാളെ ഹർത്താലിന് വിവിധ പട്ടികജാതി പട്ടികവർഗ സംഘടനകളുടെ സംയുക്ത സമിതി ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. കൊച്ചിയിൽ ചേർന്ന പട്ടികജാതി പട്ടികവർഗ സംഘടനകളുടെ യോഗത്തിൽ കേരള ചേരമർ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി IR സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. സംവരണ വിഷയത്തിലെ ജസ്റ്റിസ് നാഗേശ്വർ റാവു അധ്യക്ഷനായ ബെഞ്ചിന്റെ വിധി ഭരണഘടനാ വിരുദ്ധമാണെന്നും തെറ്റ് തിരുത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ചന്ദ്രശേഖർ ആസാദ് February 23 ഭാരത ബന്ദ് പ്രഖ്യാപിച്ചത്. വെൽഫെയർ പാർട്ടിയും ബന്ദിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗങ്ങളിലെ സ്ഥാനക്കയറ്റത്തിന് സംവരണം ബാധകമല്ലെന്ന സുപ്രീംകോടതി വിധി സാമൂഹ്യനീതി നിഷേധിക്കുന്നതും അവസര സമത്വം ഇല്ലാതാക്കുന്നതുമാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം അഭിപ്രായപ്പെടുകയും ചെയ്തു. കോടിക്കണക്കിന് വരുന്ന ദളിത്, ആദിവാസി, പിന്നോക്ക ജനവിഭാഗങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന വിധിക്ക് അനുകൂലമായ സമീപനം സ്വീകരിച്ചതിലൂടെ കേന്ദ്ര സർക്കാർ അതിന്റെ ജാതി മേധാവിത്യ സമീപനം ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ ജനവികാരവും പ്രക്ഷോഭവും ഉയർന്നു വരേണ്ടതുണ്ട്. പാർലമെന്റ് അംഗങ്ങൾ സാമൂഹ്യനീതിക്കൊപ്പം നിലയുറപ്പിക്കണം. കോടതി വിധി സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ പാർലമെന്റിന് കഴിയണം. ഈ സാഹചര്യത്തിൽ വിവേചനങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഈ വിധിക്കെതിരെ വിപുലമായ ജനകീയ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതിനായി ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദ് പ്രഖ്യാപിച്ച ഭാരത ബന്ദ് വിജയിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.